onion kheer aanu adu kudikkanayittu nalla taste aanu namukku onion kheer undakkunnathinu munne aayittu njan cheyna recipes okke ellarum try cheythu nokkitte enikku photos ittu tharaarundu appo adu aadiyam kaanichittu namukku adinte photos njan idam adu kayyumbo namukku idu undakkan thodangam ഇങ്ങനെ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഞാനത് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു വലിപ്പമാണ് ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഒനിയൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇത് വേവണം ഒരു 10 മിനിറ്റ് വേവിക്കണം അതിനായിട്ടുള്ള വെള്ളം ഇനി ഇതൊന്ന് വേവട്ടെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഇതിന് സവാള കൊണ്ട് പായസം എങ്ങനെ ഉണ്ടാക്കുമെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ആണ് സവാളയുടെ ഒരു കുത്തലോ എരിവോ സ്മെല്ലോ ഒന്നും വരത്തില്ല ഇത് ബോയിലായി വരുന്നുണ്ട് കേട്ടോ ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ പായസത്തിന്റെ പോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ഞാൻ ചെയ്തെടുക്കുമ്പോൾ കോവ യൂസ് ചെയ്യുന്നുണ്ട് ഇനി അതില്ല എന്നുള്ളവര് കോവ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ കോവ ഇല്ല എന്നുള്ളവര് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്താൽ മതി ഇത് വേവാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് ആയി ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇതിന്റെ മേളിലൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിനൊന്നും അളവൊന്നുമില്ല കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നുകൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ഇത് ഈ ഒനിയൻ ഒന്നുകൂടെ ബോയിൽ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ചൂടാവാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ബോയിലാവട്ടെ അങ്ങനെ രണ്ടാമതും നമ്മുടെ ഒനിയൻ 6 മിനിറ്റോളം ഞാനൊന്ന് വേവിച്ചു ഇനി ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇനി വെള്ളമൊന്ന് പോയി കഴിഞ്ഞ് നമുക്കിതൊന്ന് നെയ്യിൽ വഴട്ടിയെടുക്കണം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ സവാള ഇട്ട് കൊടുക്കാം ഒന്ന് വഴട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് വഴട്ടാം സവാള നെയ്യിൽ വഴണ്ടു വരുന്ന സമയം കൊണ്ട് 1/2 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കാം ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഏകദേശം 5-6 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുത്തു ഇനി ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം 5 ടേബിൾ സ്പൂൺ ഞാൻ നിറയെ എടുത്തിട്ടുണ്ട് ഇനി മധുരം വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇത്രയും മതി നന്നായിട്ടൊന്ന് വഴട്ടാം മിൽക്ക് ബോയിലായിട്ടുണ്ട് ഷുഗർ ഇട്ടിട്ട് ഒത്തിരി നേരം വഴട്ടണ്ട ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് വഴട്ടിയാൽ മതി ഇതിലേക്ക് തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് ചെറിയൊരു പീസ് കോവ ആഡ് ചെയ്ത് കൊടുക്കാം കോവ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം കോവ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒരു 3-4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം റെഡിയായി വരുന്നുണ്ട് ഇതൊന്ന് കുറുകണം അപ്പോഴാണ് ടേസ്റ്റ് ഇങ്ങനെ 2 സവാളയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 പേർക്ക് കുടിക്കാനുണ്ടാവും സവാള വേവിക്കുമ്പോൾ വെള്ളത്തിൽ വേവിച്ച് ഊറ്റുന്നതല്ലാതെ വേറെ നമ്മൾ ഇതിൽ വെള്ളം ഒട്ടും പാടില്ല നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ആയിരിക്കണം
നന്നായിട്ട് കുറുകി വരുന്ന തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പൊ ഒന്ന് കുറുകാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഒനിയൻ കീർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. കുറച്ച് ആൽമണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്നട്ട്, പിസ്ത, എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂട് ചെറുതായിട്ട് പോയിട്ടേ കുടിക്കാവൂ. 5 ടേബിൾ സ്പൂൺ ഷുഗർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാവുള്ളൂ. പിന്നെ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ ഷുഗറിന്റെ അളവ് നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.